ഫുള്ളി ടേംഡ് ആയിട്ടുള്ള സഞ്ചി കൊണിയോറിന്റെ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാം. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും ടേംഡ് ബേർഡിനെ വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇപ്പൊ നമുക്ക് ഷോപ്പിൽ വന്നിട്ടുള്ളത്, സഞ്ചി കൊണിയോർ. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു സുമേഷ്, നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കപ്പെടുത്തുന്നതാണ്. ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴേക്കുന്ന റോഡിലെ ഡാനപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്കിന്ന് പുതിയതായിട്ട് കുറച്ച് ബേർഡ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സഞ്ചി കൊണിയർ, അതുപോലെ തന്നെ ജാവ, പിന്നെ ആഫ്രിക്കൻ ലോ ബേർഡ്സിൻ്റെ ബാച്ചുകൾ, അങ്ങനെ കുറേ ബേർഡ്സാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീടിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന പറഞ്ഞാൽ ഒരുപാട് എൻക്വയറി വരുന്നൊരു വീടാണ്. ലോറിക്കിറ്റ് വെറൈറ്റിയിൽപ്പെട്ട റെഡ് കോളർ ലോറിയുടെ ഒരു അഡൽറ്റ് ബ്രീഡിംഗ് പെയറാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന്. ടോട്ടൽ മൂന്ന് പേർ വന്നിട്ടുണ്ട് നമുക്ക് റെഡ് കോളർ തന്നെ. നമ്മളിപ്പോൾ കാണിക്കുന്ന ഒരു പെയറാണ്, ഏകദേശം ഒരു 3 വയസ്സോളം പ്രായമുണ്ട്. വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു പെയറാണ്, ഏകദേശം ഒരു 2 തവണയോളം ബ്രീഡായിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് പെയർ. കൊണ്ടുവന്നവർക്ക് തീർച്ചയായിട്ടും ഒരു 2-2.5 മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡായി കുഞ്ഞുങ്ങളെ കിട്ടുന്നൊരു കണ്ടീഷനിൽ നിൽക്കുന്നൊരു പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 28,500 രൂപയാണ് വരുന്നത്. ഒരു പെയറിന് 28,500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ അത്യാവശ്യം കൊണിയോർ വെറൈറ്റിക്ക് അകത്ത് തന്നെ ഏറ്റവും ഡിമാൻഡുള്ളൊരു ബേർഡാണ് സഞ്ചി കൊണിയോർ. സഞ്ചി കൊണിയോർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പെയറിന് തന്നെ ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളൊരു ബേർഡായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓഫർ പ്രൈസിലാണ് നമ്മളിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെയറാണ്, ഡി എൻ എ കൺഫേം ചെയ്തിട്ടുണ്ട്, ക്ലോസറിംഗാണ്. ഏകദേശം ഒരു 6 മാസത്തോളം പ്രായമായിട്ടുണ്ട്. ബേർഡിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ. നല്ല ക്വാളിറ്റി ഉള്ള റെഡ് ഫാക്ട് ബേർഡാണ്, ടേംഡ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 26,000 രൂപയാണ് വരുന്നത്. ഒരു പെയറിന് 26,000 രൂപ. ഇതുകൂടാതെ തന്നെ നമുക്ക് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബേർഡും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് സഞ്ചിക്കിൻ്റെ തന്നെ. ഈ പെയറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 26,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ യെല്ലോ സൈഡിലും നോർമൽ ഗ്രീൻ ജി കൂടെ ഉള്ളൊരു പെയറാണ്. ഏകദേശം ഒരു 2 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അതും സെറ്റിൽഡ് പെയറാണ്, അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പെയറാണ്. ആ പെയറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 6,000 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ്, ഗ്യാരണ്ടി ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 6,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ പൈനാപ്പിൾ കൊണിയോറിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ഏകദേശം ഒരു 3-3.5 വയസ്സോളം പ്രായമുണ്ട്. നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പെയറാണത്. ഇതും ഇപ്പം ബ്രീഡിംഗ് കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു ബേർഡാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 5,500 രൂപയാണ് വരുന്നത്. ഏകദേശം നമ്മുടെ ഇപ്പോൾ പൈനാപ്പിൾ കൊണിയോർ മാത്രം ബ്രീഡിംഗ് പെയർ, അതായത് 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു 7 ജോഡികളോ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാത്തിനും 5,500 രൂപ തന്നെയാണ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ തേളി കൊണിയോറിൻ്റെ ടേംഡ് ബേർഡാണ്, ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള മെയിലാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേളി കൊണിയോറിൻ്റെ ടേംഡിന് വേണ്ടി. അപ്പം നമുക്കിപ്പോൾ ഒരു ദിവസം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല ടേംഡാണ്, ഡി എൻ എ കൺഫേം ചെയ്തിട്ടുണ്ട്, മെയിലാണ്. ഒരു 1.5 വയസ്സിന് അടുപ്പിച്ച് പ്രായമുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 4,500 രൂപയാണ് വരുന്നത്. സിംഗിൾ പീസിന് 4,500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കൺകുണിയോറിൻ്റെ നല്ല ടേംഡ് ആയിട്ടുള്ളൊരു പീസാണ്. ഒരു പീസ് കൺകുണിയോറിൻ്റെ ടേംഡേ നമുക്കിപ്പോൾ സ്റ്റോക്കുള്ളൂ. നല്ല ടേംഡാണ്, ഡി എൻ എ കൺഫേം ചെയ്തിട്ടല്ല. ഈ ടേം ചെയ്ത് വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ പറ്റും, ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ളതല്ല. അതിൻ്റെ ലക്ഷണമൊക്കെ കണ്ട് മെയിലാവാനാണ് ചാൻസ്. നല്ല ക്വാളിറ്റി, നല്ല കളറുള്ള വീടാണ്. റെഡമിനൻ്റ് ആണ്, ഏകദേശം 1 വയസ്സ് മാത്രമാണ് പ്രായം വരുന്നത്. അപ്പോൾ കൺകുണിയോറിൻ്റെ ടേംഡൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിംഗിൾ പീസിന് 9,500 രൂപയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി, നല്ല കളറുള്ള വീടാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്ന ഒരു പീസിന് 9,500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ നോർമൽ ഗ്രീൻ പീച്ചിൻ്റെ, ആഫ്രിക്കൻ ലോബർഡ് ഗ്രീൻ പീച്ചിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടൽ 3 ബ്രീഡിംഗ് പെയറാണ് വരുന്നത്. ടോട്ടൽ 3 ബ്രീഡിംഗ് പെയർ, എല്ലാം പക്ക ഗ്യാരണ്ടി ബ്രീഡിംഗ് പെയറാണ് 3 പേറും. ഇപ്പം ഏവരെ സെറ്റപ്പ് അല്ല, കോളനി ബ്രീഡിംഗ് ഒക്കെ ആയിട്ട് നോക്കുന്നവർക്ക് പറ്റിയ ബേർഡുകളാണ് ഈ കിടക്കുന്നത്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 പെയറിന് 3,200 രൂപയാണ് വരുന്നത്. 3 ബ്രീഡിംഗ് പെയറാണ്, 3 പെയറിന് വരുന്നത് 3,200 രൂപയാണ്. അതിന് ഒരു ബാച്ചായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,200 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ആഫ്രിക്കൻ ലോബേർഡിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടൽ ഇതും 3 പെയർ തന്നെയാണ് വരുന്നത്. അത് വരുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ വയലറ്റ് ഫിഷർ, കൊബാൾട്ട് മാസ്ക്,
ബ്ലൂ മാസ്റ്റർ, അങ്ങനെ മൂന്ന് വെറൈറ്റി ആണ് വരുന്നത്. ടോട്ടല് മൂന്ന് പെയർ, അതും ബ്രീഡിംഗ് പെയർ തന്നെയാണ്. ഏകദേശം എല്ലാം ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ബേഡുകളാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് പേരിനോട് 4600 രൂപയാണ് വരുന്നത്. മൂന്ന് പേരും ഗ്യാരണ്ടി ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് മൂന്ന് പേരിന് 4600 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്നു പറഞ്ഞാൽ ആഫ്രിക്കൻ ലോകൻ്റെ തന്നെ ഗ്രീൻ ഫിഷർ, അതായത് ഒരു പേര് ഗ്രീൻ ഫിഷറും മറ്റേ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ഫിഷറും ഒരു പാർബ്ലൂ ഫിഷറുമായിട്ടാണ് പേർ വരുന്നത്. പാർബ്ലൂ ഫിഷറിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റും നല്ല റേറ്റും ഒക്കെ ഉള്ള പേടാണ്. അതും ടോട്ടൽ രണ്ട് പേരിൻ്റെ ഒരു ബാച്ചാണ് വരുന്നത്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ രണ്ട് പേർ, അതിന് വരുന്ന 2900 രൂപയാണ് വരുന്നത്. രണ്ട് പേർ 2900 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നമ്മുടെ യെല്ലോ ഫിഷറിൻ്റെ ഒരു ബാച്ചാണ്. എല്ലാ രണ്ട് പേരും മൂന്ന് പേരുടെ ഒക്കെ ബാച്ചായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്രാവശ്യം. ഇതും അഡൽറ്റ് ബ്രീഡിംഗ് പെയർ തന്നെയാണ്. ഇപ്പം ഒരേ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കളറുകളാക്കി ബാച്ചുകളാക്കി കാണാമെങ്കിൽ നമ്മൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ ഫിഷറിൻ്റെ രണ്ട് പേരിൻ്റെ ഒരു ബാച്ച്, അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2900 രൂപയാണ്. എല്ലാം ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് രണ്ട് പേരുടെ ഒരു ബാച്ച് 2900 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ക്രിമിനോ പീസും ലൂട്ടിനോ പീസും കൂടെ ഉള്ളൊരു രണ്ട് പേരിൻ്റെ ബാച്ചാണ്. രണ്ടും ബ്രീഡിംഗ് പെയറാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പേരുകളാണ്. എല്ലാം ഒരു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് രണ്ട് പേരിന്. ഇത് രണ്ടും ഇപ്പോൾ റെഡി ടു ബ്രീഡിംഗ് കണ്ടീഷനാണ്. ആ ബാച്ചിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ് വരുന്നത്. രണ്ട് പേരിൻ്റെ ഒരു ബാച്ചാണ്. ലൂട്ടിനോ വെറൈറ്റി ആയതുകൊണ്ട് അത്യാവശ്യം മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3000 രൂപ രണ്ട് പേരിന്. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ലൂട്ടിനോ റെഡ് ഡോപ്ലേനും അക്വാബ്ലൂ ഫീച്ചോടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ്. ഇപ്പം വെറൈറ്റി കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് ബ്രീഡിംഗ് നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പറ്റിയൊരു വെറൈറ്റിയിലുള്ളൊരു പെയറാണ്. ആ രീതിക്കാണ് പെയറാക്കിയിരിക്കുന്നത്. നല്ലപോലെ ബ്രീഡാവുന്ന പെയറാണ്. അതിന് വരുന്ന ജോഡിക്ക് വില വരുന്നത് ഒരു ജോഡിക്ക് 1600 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് ഒരു പെയറിന് 1600 രൂപ. അടുത്ത് നമ്മൾ കാണാമെന്ന് പറയാൻ ആൽബിനോ കൊക്കത്തേനിലെ ഒരു ടേമഡ് പെയറാണ്. ഈ ഏവിയറി സെറ്റപ്പ് ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പെയറാണ് ആൽബിനോ കൊക്കത്തേനിലെ ടേമഡ് പെയർ. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അടൽക്ക് ടേമഡ് പെയർ വല്ലതും ഉണ്ടോയെന്ന്. നമുക്കിന്ന് ആൽബിനോടെ നല്ലൊരു പെയറാണ് വന്നിരിക്കുന്നത്. ഏകദേശം 2 വയസ്സോളം പ്രായമുണ്ട്. ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്ന പെയറാണ്. അതിന് വരുന്ന പ്രൈസ് 4500 രൂപയാണ് ഒരു ജോഡിക്ക് വരുന്നത്. ഒരു പെയറിന് 4500 രൂപ. അപ്പോൾ നമ്മളാരും അറിയാം, അത് മതി. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ലോബിൻ്റെ ഒരു പേര് യെല്ലോ ഫിഷറും ഒരു പേര് യെല്ലോ ബുള്ളും, അങ്ങനെ ഒരു ബാച്ചാണ്. അത് രണ്ട് പേരാണ് വരുന്നത്. ഏകദേശം ഒരു 2 വയസ്സോളം പ്രായമുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3200 രൂപയാണ് രണ്ട് പേരിനോട് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സിനമൺ പേളും വൈറ്റ് ഫേസ് പേളുമുള്ളൊരു പേരാണ്. ഇതിനകത്ത് സിനമൺ പേള് മെയിലും വൈറ്റ് ഫേസ് പേള് ഫീമെയിലുമാണ് വരുന്നത്. അഡൽറ്റ് സെറ്റിൽഡ് ആയിട്ടൊരു പെയറാണ്. ബ്രീഡിംഗ് പെയറല്ല, അഡൽറ്റ് പെയറാണ്, സെമി അഡൽറ്റ് പെയർ. അതിന് വരുന്ന പ്രൈസ് ഒരു പെയറിന് 3000 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കൊക്കറ്റേലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിനകത്ത് വൈറ്റ് ഫേസ് ഫീമെയിലും ഗ്രേ മെയിലുമായിട്ടാണ് പെയർ വരുന്നത്. ഈ പെയറിൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ നമുക്ക് കൊടുക്കാനുണ്ട്. അതിന് വരുന്ന പ്രൈസ്, ആ ബ്രീഡിംഗ് പെയറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 3000 രൂപയാണ് വരുന്നത്. ഒരു ജോഡിക്ക് 3000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ജാവ ബ്ലാക്കാണ്. ജാവ ബ്ലാക്ക് ബ്രീഡിംഗ് പെയറുകൾ ഒരു 50 ജോഡി കൂടുതൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാ അഡൽറ്റ് ബ്രീഡിംഗ് പെയറുകൾ മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓഫർ പ്രൈസിലാണ്. ഒരു പെയറിന് 800 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ള ഒരു 50 പേര് കൂടുതൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാ അഡൽറ്റാണ്. ഹെവി സൈസായിട്ടുള്ള ഹോം ബ്രീഡ് കിളികൾ. അതിന് വരുന്ന പ്രൈസാണ് ഒരു പെയറിന് 800 രൂപ മാത്രമാണ് വരുന്നത്. ഒരു പെയറിന് 800 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ജംബോ ഫിഞ്ചസിൻ്റെ കുറച്ച് അഡൽറ്റ് ബ്രീഡിംഗ് പെയറുകളാണ്. ജംബോ ഫിഞ്ചസ് നമുക്കൊരു 30-40 ജോഡിയിലധികം നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതിനകത്ത് വൈറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്, പിന്നെ സീബ്ര, ഈ മൂന്ന് വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. നല്ല സൈസുള്ള ബേഡുകളാണ്. അത്യാവശ്യം ഏകദേശം ഒരു ജാവയുടെയൊക്കെ സൈസ് ഉണ്ട്. അതിന് വരുന്ന പ്രൈസ് ഒരു പെയറിന് 450 രൂപയാണ് വരുന്നത്. നമുക്കിപ്പോൾ കോക്കറ്റേലിൻ്റെ ഹാൻഡ് ഫീഡിംഗുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-30 പീസോളം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൽബിനോ പൈഡും ആൽബിനോയുമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നല്ല
ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇപ്പം ഏകദേശം ഒരു രണ്ട് ടൈമൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്താൽ മതി, നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ്. ഇങ്ങനെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇരിക്കുന്നതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് 1600 രൂപയാണ് വരുന്നത്. അതിനകത്ത് ആൽബിനോയും ഉണ്ട്, ആൽബിനോ പൈഡും ഉണ്ട്. ഈ ആൽബിനോ പൈഡിനൊക്കെ ഏകദേശം ഇനി ഒരു നേരം ഹാൻഡ് ഫീഡ് കൊടുത്താലും മതി. പിന്നെ കോക്കട്ടയിൽ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് തന്നെ സംസാരിക്കാൻ കഴിവുള്ള ബേർഡാണ്. നല്ല രീതിക്ക് തന്നെ ഈ നമ്മുടെ ഇന്ത്യൻ ബേർഡ് തത്തകളെ പോലെ ഒന്നുമല്ല, ഇണങ്ങി കഴിഞ്ഞാൽ പറന്നു പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പോലെ ടേമഡ് ആവുന്ന ബേർഡാണ്. അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ സംസാരിക്കാനും കഴിവുള്ള ബേർഡാണ്. ചെയ്തിരിക്കുന്നതിന് ഈ മൂന്ന് പീസിന് ഒരു പീസിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1600 രൂപയാണ് വരുന്നത്, ഒരു പീസിന് 1600 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ വൈറ്റ് ഫേസ് കോക്കറ്റൈലിൻ്റെ കുഞ്ഞുങ്ങളാണ്. വൈറ്റ് ഫേസ് കോക്കറ്റൈലിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ പേരും നമുക്ക് കൊടുക്കാനുണ്ട്, അടുത്ത പേരും കൊടുക്കാനുണ്ട്. വൈറ്റ് ഫേസിൻ്റെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ വൈറ്റ് ഫേസ് നമുക്ക് ഏകദേശം ഒരു 6 പീസുള്ള ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇവയെല്ലാം ഏകദേശം ഒരു 30-32 വർഷത്തിൽ മുകളിൽ പ്രായമായ കുഞ്ഞുങ്ങളാണ്. നല്ലപോലെ തന്നെ ഫീഡ് എടുക്കുന്ന പേരാണ്. അതിന് വരുന്ന പ്രൈസ് ഒരു പീസിന് 1400 രൂപയാണ് വരുന്നത്, ഒരു പീസിന് 1400 രൂപ. അടുത്തത് നമ്മൾ കാണുന്ന പറഞ്ഞാൽ കോക്കറ്റൈലിൻ്റെ ഗ്രേപ്പുകളാണ്. ഏഴ് വെറൈറ്റിക്കകത്ത് ഏറ്റവും ഭംഗിയുള്ള ബേർഡാണ് ഗ്രേപ്പുകളെന്ന് പറയുന്നത്. നല്ല മാർക്കിംഗ് ആയിരിക്കും ബേർഡിന്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ പുള്ളിയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗ്രേപ്പുകളിലെ രണ്ട് കുഞ്ഞുങ്ങളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കുള്ളത്. നല്ല കളറുള്ള ബേർഡുമാണ്. അതിന് വരുന്ന പ്രൈസ് ഒരു പേരിന് ഒരു പീസിന് 1400 രൂപ തന്നെയാണ് വരുന്നത്. നല്ല കളറുള്ള ബേർഡാണ്. അപ്പോൾ 2 പീസ് മാത്രമാണ് നമുക്ക് സ്റ്റോക്കുള്ളത്. ഇതിന് വരുന്ന പ്രൈസ് ഒരു പീസിന് 1400 രൂപ. അടുത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ സിനമൺ കോക്കറ്റൈലിൻ്റെ ഫുള്ളി ടേമഡായിട്ടുള്ള ബേർഡാണ്. ഫുള്ളി ടേമഡ്. പിന്നെ ഏകദേശം ഒരു നേരം ഇനി ഹാൻഡ് ഫീഡ് കൊടുത്താലും മതി, അത്യാവശ്യം തന്നെത്താനെ ഫീഡൊക്കെ കഴിച്ച് തുടങ്ങിയ ബേർഡാണ്. ഫുള്ളി ടേമഡാണ്. ആ സിംഗിൾ പീസിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. ഇപ്പം ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഹാൻഡ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് ടേമഡായിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉള്ള ബേർഡാണ്, ഫുള്ളി ടേമഡാണ്. ഹാൻഡ് ഫീഡ് ഒരു നേരം ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, തന്നെത്താനെ ഫീഡൊക്കെ എടുക്കുന്നതാണ്. ഇന്ന് വരുന്ന പ്രൈസ് ഒരു പീസിന് 1500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ ഫുള്ളി ടേമഡായിട്ടുള്ള സഞ്ചി കൊണിയോറിൻ്റെ 2 പീസാണ്. ഫുള്ളി ടേമഡായിട്ടുള്ളത്. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാം. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും ടേമഡ് ബേർഡിനെ വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് ഷോപ്പിൽ വന്നിട്ടുള്ളത്. സഞ്ചി കൊണിയോർ വളരെ റെയർ ബേർഡാണ്. അത്യാവശ്യം മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കളറ് കൊണ്ട് ഇതും നോർമൽ അല്ല, റെഡ് ഫാക്ടറി ബേർഡുകളാണ്. ഏകദേശം ഒരു 4.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. തന്നെ കഴിച്ച് തുടങ്ങിയ ബേർഡാണ്. ഹാൻഡ് ഫീഡ് കാര്യങ്ങളൊന്നുമില്ല, കെയറിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യവും വരുന്നില്ല. നല്ല ടേമഡാണ്. പിന്നെ ക്ലോസ് റിങ് വിത്ത് DNA കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 15000 രൂപ മാത്രമാണ് വരുന്നത്. ഇപ്പോഴും മാർക്കറ്റ് തന്നെ ഏകദേശം ഒരു 40000 രൂപയോളം പേരിന് വിലയുണ്ട്. സിംഗിൾ പീസിന് ഒരു 20000 രൂപയോളം വിലയുണ്ട്. നല്ല കളറുള്ള ബേർഡാണ്. ഇതിനെ കാണുമ്പോൾ തന്നെ അറിയാം, ചെസ്റ്റിലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ കളർ അനുസരിച്ചാണ് വില. നോർമൽ സഞ്ചിക്കിന് തന്നെ ഏകദേശം ഒരു 35000 രൂപയ്ക്ക് മുകളിലാണ് വില. ഇത് റെഡ് ഫാക്ടറി ബേർഡാണ്. 4.5 മാസമായപ്പോൾ തന്നെ ഇത്രയും കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ട്രെയിംഡാണ്, വെൽ ട്രെയിൻഡ് ബേർഡുമാണ്. ഇനി വരുന്ന പ്രൈസ് ഒരു പീസിന് 15000 രൂപ മാത്രമാണ് വരുന്നത്. DNA കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇനി വരുന്ന പ്രൈസ് ഒരു പീസിന് 15000 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിച്ചിട്ട് എല്ലാ ബേർഡ്സിനും ഓൾക്കറുള്ള ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സഞ്ചി കൊണിയറൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നമ്മളിന്ന് സെയിൽ ചെയ്യുന്നത്. കാരണം അത്യാവശ്യം മാർക്കറ്റുള്ള ബേർഡുകളാണ്. ഈ റെഡ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പേരിനൊരു 50000-60000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ബേർഡുകളാണ്. നല്ല ടേമഡ് ബേർഡുകളാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിലും എല്ലാം വീഡിയോയിൽ കൊടുക്കുന്നതാണ്.